ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. 2022 ലോഗോസ് പഠനത്തിന്റെ ഭാഗമായി മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ഇന്ന് 23 വൈകിട്ട് 8:30 നടത്തുകയാണ്. ഇന്ന് നടത്തപ്പെടുന്നത് ട്രയൽ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ക്രമീകരണമാണ് ഈ വർഷം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സംവിധാനങ്ങൾ എല്ലാവർക്കും ഒന്ന് ഫെമിലിയർ ആകുന്നതിന് വേണ്ടിയാണ് 2 ട്രയൽ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു മത്സരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രയൽ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന പരീക്ഷ മുതൽ തന്നെ നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ സ്ഥാനത്തെത്തുന്ന 10 ക്യാഷ് പ്രൈസ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. 1 പ്രായവിഭാഗ പരിഗണന കൂടാതെ തന്നെ 5000 രൂപയും 2 3000 രൂപയും 3 2000 രൂപയും 4 മുതൽ 7 സ്ഥാനത്തെത്തുന്നവർക്ക് 1000 രൂപ വീതവുമാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. ആദ്യത്തെ 100 റാങ്കുകൾ കരസ്ഥമാക്കുന്നവരെ ഏറ്റവും അവസാനത്തെ റിസൾട്ടിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും ഉൾപ്പെടെ ആദ്യത്തെ 100 പേരുകൾ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി 2022 നടക്കുന്ന ലോഗോസ് പരീക്ഷയുടെ തയ്യാറെടുപ്പാണ് നമ്മളിവിടെ നടത്തുന്നത്. ലോഗോസ് പരീക്ഷയിൽ പങ്കെടുക്കുക എന്നതിന്റെ ലക്ഷ്യം തന്നെ വചനം പഠിക്കുക എന്നതാണ്. അതായത് നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെയും ചോദ്യോത്തരങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെയും മത്സരത്തിന്റെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം വചന പഠനം എന്നതാണ്. ആ ഒരു അരൂപി ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുമ്പോഴും ഇനിയും കുറേയധികം ആളുകൾക്ക് കോഡ് നമ്പർ കിട്ടിയിട്ടില്ല. വളരെ ഭീമമായൊരു പണിയായി പോയി എന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം വലിയൊരു നമ്പർ ആളുകൾ രജിസ്റ്റർ ചെയ്തു, അവരുടെ എല്ലാം പേര് സേവ് ചെയ്ത് ഓരോ ആൾക്കും കൃത്യമായി കോഡ് നമ്പർ അയച്ചു തരിക എന്നത് വളരെ ഭീമമായൊരു പണിയായിരുന്നു. ഒരാഴ്ചയോളമായി സ്ഥാപനത്തിലേക്ക് പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സ്റ്റാഫും 2 ഏറെക്കുറെ മുഴുവൻ സമയവും കോഡ് നമ്പർ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്പരുകൾ സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജോലിയിലാണ്. ഇന്ന് വൈകിട്ട് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കോഡ് നമ്പർ അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോഴും ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യത്തെ ട്രയൽ മോക്ക് ടെസ്റ്റിന് മുൻപ് കോഡ് നമ്പർ ലഭിക്കില്ല. അങ്ങനെയുള്ളവർ കോഡ് നമ്പറിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ആദ്യത്തെ ട്രയൽ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക. 2 ട്രയൽ മോക്ക് ടെസ്റ്റിന് മുൻപ് എല്ലാവർക്കും കൃത്യമായി കോഡ് ലഭിക്കുന്നതായിരിക്കും. പേര് രജിസ്റ്റർ ചെയ്തതിൽ തന്നെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ അക്കാര്യം പറഞ്ഞിരുന്നു. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് 1-ൽ ആളുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു കോഡ് നമ്പറേ ലഭിക്കുകയുള്ളൂ. ഒരുപക്ഷെ അവിടെ 2 അവർക്ക് ഒരു കോഡ് നമ്പർ ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി കോണ്ടാക്ട് ചെയ്ത് ഒരു നമ്പരേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം, അതിനൊരു ക്രമീകരണം ചെയ്തു തരണം എന്ന് പറയണം. 2 ഒരു സാഹചര്യം, ഒരു വ്യക്തി 2 നമ്പരുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്ക് ഒരാളേ ഉള്ളൂ, പക്ഷെ 2 കോഡ് നമ്പർ ലഭിക്കും. അതിന്റെ ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞു. 2 കോഡ് നമ്പറിൽ ഒരു കോഡ് നമ്പർ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷം 1 കൃത്യമായി എവിടെയെങ്കിലും എഴുതി വെച്ച് അത് തന്നെ ഉപയോഗിക്കുക. കോഡ് നമ്പറിന്റെ ഒരു ഫോർമാറ്റ് ക്യാപിറ്റൽ ലെറ്റർ LQ ലോഗോസ്ക്യൂസ് എന്നതിന്റെ LQ/0001 4 0 1 2 3 4 അങ്ങനെയാണ് പോകുന്നത്. ഒരു 5 നമ്പർ ആയിരിക്കും. അത് സ്പേസ് ഒന്നുമില്ലാതെ ക്രമമായി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പ്രായമുള്ള ആളുകൾ അവരുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നതിന് കുറേയധികം സമയമെടുക്കുന്നു, അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഇപ്പോ ചെയ്തിരിക്കുന്നത്. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്.
50 മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 50 മോക്ക് ടെസ്റ്റിലും പങ്കെടുക്കുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും അവരുടെ എല്ലാ മോക്ക് ടെസ്റ്റിന്റെയും മാർക്ക് ക്യുമുലേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്തെടുക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ക്രമീകരിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം. ആദ്യത്തെ ട്രയൽ മോക്ക് ടെസ്റ്റ് 23 ഫെബ്രുവരി ഇന്ന് നടക്കുന്നു. രണ്ടാമത്തെ ട്രയൽ മോക്ക് ടെസ്റ്റ് March 2 വൈകിട്ട് 8:30 നടക്കുന്നു. ശരിക്കുമുള്ള നമ്മുടെ മത്സരം ആരംഭിക്കുന്നത് March 9 ആയിരിക്കും. ആദ്യത്തെ രണ്ട് ട്രയൽ മോക്ക് ടെസ്റ്റിനും പ്രത്യേകം പോർഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോയുടെയും ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. 9 കൃത്യമായി പോർഷൻ നൽകിയിട്ടായിരിക്കും പരീക്ഷ നടത്തപ്പെടുന്നത്. 50 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 40 മോക്ക് ടെസ്റ്റ് 50 മാർക്കിന്റെ ആയിരിക്കും, അങ്ങനെ 2000 മാർക്കും. 10 മോക്ക് ടെസ്റ്റ് 100 മാർക്കിന്റെ ആയിരിക്കും, അങ്ങനെ 1000 മാർക്കും. അങ്ങനെയാണ് 3000 മാർക്ക്. ഈ 3000 മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളുകളെയാണ് അവസാനത്തെ സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുന്നത്. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മത്സരങ്ങൾ നടത്തിയപ്പോ 100 കണക്കിന് ആളുകളാണ് എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്നത്. ആദ്യത്തെ കുറെ മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും. അവിടെ ഒരു സമയ പരിഗണന കൂടി ഉണ്ട്, അത് കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ ഇപ്പോഴും ഉണ്ടായിരിക്കും. കൂടുതൽ ആളുകൾ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവസാനം നടക്കുന്ന പരീക്ഷകൾ കുറച്ച് ടഫ് ആകാനൊരു സാധ്യതയുണ്ട്. എന്തായാലും വളരെ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷയുടെ ആദ്യഘട്ടം മുതൽ ഫോളോ ചെയ്തു വരുന്ന, പരീക്ഷ എഴുതി വരുന്ന ആളുകൾക്ക് മാത്രമേ സമ്മാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം, അതൊരു പരിശീലനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതാത് സമയങ്ങളിൽ എല്ലാ ദിവസവും നമ്മളൊരു വീഡിയോ ചോദ്യോത്തരങ്ങളുടേത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. സാങ്കേതികമായ പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.